നമസ്കാരം. വീഗം ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ് നൂലാമാലയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക്. പ്രോഗ്രാം നിങ്ങളുടെ അരികിൽ എത്തിക്കുന്നു വീഗം ചാനൽ. പ്രതീക്ഷിക്കാതെ വരുന്ന കടം ഏതാണ്? ഈ കടം പ്രതീക്ഷിക്കാതെ വന്നാൽ ഭയങ്കര പ്രശ്നമാണ്. ആ കടമാണ് അപകടം എന്ന് പറയുന്ന കടം. അപകടം ഒരിക്കലും നമ്മളെ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് വരുന്നതല്ല, പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്ന കടമാണ് അപകടം എന്ന് പറയുന്നത്. നിറയെ ദ്വാരം ഉണ്ടെങ്കിലും നിറയെ വെള്ളം എടുക്കാൻ സാധിക്കും, എന്തിനാണ്? അതായത് നമുക്ക് എണ്ണിയാ തീരാത്ത അത്രയും ദ്വാരമുണ്ട്, പക്ഷേ അതിൽ നിറയെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ പറ്റും, അതെന്താണെന്നാണ്. അപ്പോൾ നമ്മൾ പണ്ട് കുട്ടികളൊക്കെ വീടിനൊക്കെ ചെയ്യുന്ന കാര്യമാണ് ഉത്തരം. മറ്റൊന്നാണ് ഉത്തരം, സ്പോഞ്ചാണ്. സ്പോഞ്ച്, സ്പോഞ്ചിൽ നിറയെ ദ്വാരങ്ങളാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ദ്വാരങ്ങളുണ്ട്, അല്ലാത്ത വളരെ നേരത്തെ ഒരുപാട് ദ്വാരങ്ങൾ സ്പോഞ്ചിനകത്തുണ്ട്. അപ്പോൾ ഈ സ്പോഞ്ച് നമ്മൾ വെള്ളത്തിലിട്ട് എടുക്കുകഴിഞ്ഞാൽ അത്രയും വെള്ളം അതിനകത്തുണ്ടാവും. നമ്മൾ ചെറിയൊരു ഒന്നോ രണ്ടോ ഗ്രാമുള്ള സ്പോഞ്ചാണെങ്കിൽ നമ്മൾ വെള്ളത്തിലിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് നിറ വലിയൊരു ഭാരത്തിലാണ് കിട്ടുക. അതാണ് ഉത്തരം. നിറയെ ദ്വാരം ഉണ്ടെങ്കിൽ നിറയെ വെള്ളം എടുക്കുക. ഉത്തരം സ്പോഞ്ച്, 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 സ്പോഞ്ചാണ്. സമയത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഉപകരണം ഏത് എന്നാണ് ചോദ്യം. സമയത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഉപകരണം ഏത്? ഉത്തരം ടൈം പീസാണ്. ടൈം പീസ്, ടൈം എന്ന് പറഞ്ഞാൽ സമയം, പീസ്, ടൈം പീസ്. സമയത്തെ കഷ്ണങ്ങളാക്കിയാൽ കിട്ടുന്ന ഉപകരണം ടൈം പീസ്. ടൈമിനെ പീസ് പീസാക്കിയ ടൈം പീസ്. ചില ആളുകൾ ചവിട്ടും, ചില ആളുകൾ പിടിക്കും, ടി വി അവതാരകർ പറയും, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതായത് ചില ആളുകൾ ചവിട്ടും, ചില ആളുകൾ പിടിക്കും, ടി വി അവതാരകർ പറയും, എന്താണെന്നാണ്. കറക്റ്റ് ആൻസർ ബ്രേക്ക് ആണ്. ബ്രേക്ക്, അതായത് സൈക്കിൾ അഥവാ ടൂ വീലർ ഒക്കെ ഓടിക്കുന്ന ആൾക്കാർ നമ്മൾ ബ്രേക്ക് പിടിക്കും അല്ലേ. വലിയ വലിയ വാഹനത്തിൻ്റെ ആൾക്കാർ ബ്രേക്ക് ചവിട്ടും. ടി വി അവതാരകർ ദ ഷോർട്ട് ബ്രേക്ക്, ഇപ്പം വരാം ബ്രേക്ക് എന്ന് പറയുകയും ചെയ്യും. അതായത് ചില ആളുകൾ ചവിട്ടും, ചില ആളുകൾ പിടിക്കും, ചില ആളുകൾ പറയും, എന്താണ് ഉത്തരം. ടി വി അവതാരകർ പറയും. ഉത്തരം ബ്രേക്ക് ആണ്. ആദ്യം പറിക്കും, പിന്നീട് വലിക്കും, ശേഷം മുറിച്ച് മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം എന്താണ്? ആദ്യം പറിച്ചെടുത്ത്, പിന്നെ വലിച്ച് വലിച്ചെടുത്ത്, ശേഷം മുറിച്ച് മുറിച്ച് ഉപയോഗിക്കുന്ന സാധനം ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കാണും നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ ഇത് സാധനം ഉപയോഗിക്കുന്നതാണെന്നുള്ള കാര്യം. അപ്പോൾ ഉത്തരം ഇതാണ്, സെലോ ടേപ്പാണ് അതിൻ്റെ ഉത്തരം. സെലോ ടേപ്പ്. സെലോ ടേപ്പ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതൊന്ന് നമുക്ക് വൃത്താകൃതിയിലാണല്ലോ കടയിൽ നിന്ന് കിട്ടുന്നത്, റൗണ്ട് ആയിട്ടാണ് കിട്ടുന്നത്. സെലോ ടേപ്പ് നമ്മൾ ആദ്യം ഒന്ന് പറിച്ചെടുത്ത്, പറിച്ച് പിന്നെ വലിച്ച് വലിച്ചെടുത്ത് മുറിക്കുക, ഒട്ടിക്കുക, മുറിക്കുക, ഒട്ടിക്കുക, വീണ്ടും പറിക്കുക, വലിക്കുക, മുറിച്ച് ഒട്ടിക്കുക, പറിക്കുക, വലിക്കുക, മുറിച്ച് ഒട്ടിക്കുക. അതായത് ആദ്യം പറിച്ച്, പിന്നീട് വലിച്ച്, ശേഷം മുറിച്ച് മുറിച്ച് ഉപയോഗിക്കുന്ന സാധനമാണ് സെല്ലോ ടാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ബമ്പർ എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.